പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസ് അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അഞ്ജനയുടെ നിർണായക തീരുമാനങ്ങൾ നടപ്പിലായിരിക്കുകയാണ്. എന്തായാലും തന്റെ സത്യാവസ്ഥ തെളിയിക്കണം എന്ന തീരുമാനമെടുക്കുന്ന അഞ്ജന ഇതേ തുടർന്ന് രഘുനാഥിനെ ഫോൺ ചെയ്യുകയും രഘുനാഥിനെ കാണുന്നതിനായി ഓഫീസിലേക്ക് വരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഓഫീസിലെത്തിയ അഞ്ജന കാര്യങ്ങൾ വ്യക്തമാക്കുകയും താനല്ല ഈ നോട്ടീസ് പുറത്തിറക്കിയത് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഇതോടെ തന്റെ കയ്യിലുള്ള കോപ്പി പുറത്തേക്കെടുക്കുന്ന രഘുനാഥ് പിന്നെ ആരാണ് ഇതിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാതെ നിന്നു പോകുന്ന അഞ്ജന താനിത് ചെയ്തിട്ടില്ല എന്നും തനിക്ക് വേണ്ടി സത്യാവസ്ഥ രഘു തന്നെ അന്വേഷിച്ച് തെളിയിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒടുവിൽ അഞ്ജനയെ സഹായിക്കുന്നതിനായി രഘു തയ്യാറാവുകയും അഞ്ജനയ്ക്ക് വേണ്ടി കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയുമാണ്. ഇതിനുശേഷം തന്റെ ഓഫീസിലേക്ക് മടങ്ങിയെത്തുന്ന അഞ്ജനയെ പുഷ്പയുടെ നേതൃത്വത്തിലുള്ളവർ അപമാനിക്കാൻ ശ്രമിക്കുകയും ഇനി അധിക നാൾ ദേവികുളത്ത് നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അഞ്ജന പതരാൻ തയ്യാറാകാതെ തന്റെ കാര്യം താൻ കൃത്യമായി നോക്കിക്കൊള്ളാമെന്ന് പറയുകയും ബാക്കിയുള്ളവർ ഇപ്പോൾ ഉള്ള ജോലി ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തെളിവുകളും മനുവിന് എതിരായിരുന്നു. പക്ഷേ മനുവിനെ അവിശ്വസിക്കുന്നതിനായി അഞ്ജന തയ്യാറാകുന്നുമില്ല. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.